നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്ലാസ് നയൻ്റെ ഫിഫ്ത് ചാപ്റ്റർ ലൈൻസ് ആൻഡ് ആംഗിൾസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിലെ ഫസ്റ്റ് എക്സസൈസായ എക്സസൈസ് 6.1 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് എക്സസൈസിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് നോക്കാം. ഇൻ ഫിഗേഴ്സ് 6.13 ലൈൻ എ ബി ആൻഡ് സി ഡി ഇൻ്റർസെക്ട് അറ്റ് ഒ. ഇഫ് angle AOC plus angle BOE is equal to 70 degree and angle BOD is equal to 40 degree, find angle BOE and the reflex angle COE. Okay, appo idana njan parayna figure. Okay, appo ee question de figure aanu idu. Appo namukku nokkam line AB. AB aanu ee line, CD aanu ee line. Ee rendu lines intersect cheyna point aanu O ennu parayna point. ഓക്കെ, ഇഫ് ആംഗിൾ എ ഒ സി, ഈ ആംഗിൾ, ഓക്കെ ഈ ആംഗിളാണ് എ ഒ സി, പ്ലസ് ആംഗിൾ ബി ഒ ഇ, ബി ഒ ഇ എന്ന് പറഞ്ഞാൽ ഈ ആംഗിൾ, ഇവർ രണ്ടുപേരെയും കൂടി സമ്മർ 70 ഡിഗ്രി കൊടുത്തിട്ടുണ്ട്. അതേപോലെ ആംഗിൾ ബി ഒ ഡി, ബി ഒ ഡി ഈ ആംഗിളിൻ്റെ ഡിഗ്രി 40 ഡിഗ്രി തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആംഗിൾ ബി ഒ ഇ, ഫൈൻഡ് ആംഗിൾ ബി ഒ ഇ, ഈ ആംഗിൾ നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, അതേപോലെ റിഫ്ലക്സ് ആംഗിൾ ഓഫ് സി ഒ ഇ, സി ഒ ഇയുടെ റിഫ്ലക്സ് ആംഗിൾ വന്നിട്ട് ഈ ഒരു വലിയ ആംഗിളാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ സി ഒ ഇയുടെ റിഫ്ലക്സ് ആംഗിൾ എന്ന് പറയുമ്പോൾ സി ഒ ഇ, അപ്പോൾ അതേ ഇതിങ്ങനെ വരും, ഈ വലിയ ആംഗിളാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ചെയ്യാവുന്ന പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയെന്ന് വെച്ചാൽ അതൊക്കെ എടുത്ത് എഴുതുക. ഓക്കെ, അപ്പോൾ നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇത് രണ്ടും എന്താണ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോൾ ഉള്ള കാര്യം എന്താണ്, വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ഫോം ചെയ്യും. അപ്പോൾ ഇതിൽ ഈ രണ്ട് ലൈൻസെല്ലാം ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത് എ ഒ ബിയും സി ഒ ഡിയുമാണ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത്. സോ നമുക്ക് ഇത് എഴുതാം, angle AOC plus is equal to angle BOD. എന്താണ് വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾ, AOCയും BODയും ഓക്കെ വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. പക്ഷേ എന്താണ് BOD 40 ഡിഗ്രി എന്നുണ്ട് അല്ലേ, BOD എത്രയാണ്, 40 ഡിഗ്രി എന്നുണ്ട്. അപ്പോൾ 40 ഡിഗ്രി, ദെയർഫോർ ആംഗിൾ എ ഒ സി ഈസ് ഈക്വൽ ടു 40 ഡിഗ്രി. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് കണ്ടുപിടിക്കുന്നത് എ ഒ സിയും നമുക്ക് 40 ഡിഗ്രി നീട്ടി. ഇനി നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ട് ആംഗിൾ എ ഒ സി പ്ലസ് ആംഗിൾ ബി ഒ ഇ ഈസ് ഈക്വൽ ടു 70 ഡിഗ്രി. അപ്പോൾ എ ഒ സി എന്ന് പറഞ്ഞാൽ 40 ഡിഗ്രി പ്ലസ് ആംഗിൾ ബി ഒ ഇ ഇസ് ഈക്വൽ ടു 70 ഡിഗ്രി. ഓക്കെ, അപ്പോൾ ആംഗിൾ ബി ഒ ഇ എന്താണ്, ബി ഒ ഇ ഇസ് ഈക്വൽ ടു 70 ഡിഗ്രി മൈനസ് 40 ഡിഗ്രി വിച്ച് ഈസ് ഈക്വൽ ടു 30 ഡിഗ്രി. അപ്പോൾ ആംഗിൾ ബി ഒ ഇ നമുക്ക് കിട്ടി എത്രയാണ്, 30 ഡിഗ്രി എന്ന് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് എന്താണ്, റിഫ്ലക്സ് ആംഗിൾ ആയിട്ടുള്ള സി ഒ ഇ ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ റിഫ്ലക്സ് ആംഗിൾ കണ്ടുപിടിക്കാൻ നോക്കിയേ എന്തൊക്കെ ആംഗിൾസ് ആഡ് ചെയ്യണം, സി ഒ ഇത് കിട്ടി നമുക്ക്, ഈ ആംഗിളും കിട്ടി, ബി ഒ ഇ 30 ഡിഗ്രി കിട്ടി, ഈ ഒരു ആംഗിളും കൂടി നമുക്ക് വേണം അല്ലേ. എന്നാൽ മാത്രം നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ, ബാക്കിയുള്ളതും കൂടി കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നോക്കാം നമുക്ക്, ഇനി കൺസിഡർ ചെയ്തേ സി ഒ ഡി ഒരു ലൈനാണ്, അതിൽ നിന്നൊരു ആംഗിൾ പോയേക്കാണ്, നോക്കിയേ സി ഇത് ഒ ഡി, സി ഒ ഡി ഓക്കെ, അതിൽ നിന്ന് വന്നിരിക്കുന്ന ഒയിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു ആംഗിളാണ് എ. അപ്പോൾ ഒയിൽ നിന്ന് വന്നിരിക്കുന്ന സിയുടെ സൈഡിലേക്കുള്ള ഒരു ആംഗിളാണ് എ എന്ന് പറഞ്ഞിട്ട്, അത് 40 ഡിഗ്രി എന്നുണ്ട്. അപ്പോൾ ഇതല്ലേ നമുക്ക് കണ്ടുപിടിക്കുന്നത്, ഇനി എ ഒ ഡി, ഈ എ ഒ ഡി അല്ലേ ഇനി കിട്ടേണ്ടത്. അപ്പോൾ അതിന് നമ്മൾ എന്തെടുക്കണം, ലീനിയർ പെയർ എടുത്താൽ മതി. ഓക്കെ, അപ്പോൾ ആംഗിൾ സി ഒ എ പ്ലസ് ആംഗിൾ
AOD is equal to itrana is equal to 180 degree. Alle 180 degree linear pair vechittu 180 degree ana appo COA itrana 40 degree plus angle AOD is equal to 180 degree appol angle AOD nu arna itrana angle AOD is equal to AOD is 180 minus 40 degree that is equal to 140 degree. Alle ini namukku nokkam ee figure lulla ella angles namukku sum up ede ida appo nee idu nokki enginana idendathu angle reflex angle COE is equal to angle COA plus angle CAOD plus angle DOB plus angle BOE. Alle COE, DOB, BOE, COA, AOD, DOB, BOE. അപ്പോൾ നമുക്ക് ഉള്ള വാല്യൂസ് ഒക്കെ നമുക്ക് എഴുതാം. ഇത് നമുക്ക് കിട്ടിയത് എത്രയാണ്? 140 ഡിഗ്രി അല്ലേ. അപ്പോൾ 40 ഡിഗ്രി പ്ലസ് 140 ഡിഗ്രി പ്ലസ് 40 ഡിഗ്രി പ്ലസ് 30 ഡിഗ്രി വിച്ച് ഈസ് ഈക്വൽ ടു 250 ഡിഗ്രി. അപ്പോൾ റിഫ്ലക്സ് ആംഗിൾ സിഒ ഈസ് ഈക്വൽ ടു 250 ഡിഗ്രി. ഓക്കെ, second question: in figure 6.14 line XY and MN intersect at O, if angle POY is equal to 90 degree and A is to B is equal to 2 is to 3, find C. ഓക്കെ, അപ്പോൾ തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. ആംഗിൾ പി ഒ വൈൻ്റെ വാല്യൂ 90 ഡിഗ്രി ആണെന്നുണ്ട്. ഇത് എത്രയെന്ന് പറഞ്ഞിട്ടില്ല, നമുക്ക് അതുകൊണ്ട് ഡയറക്റ്റ്ലി അത് 90 ഡിഗ്രി എന്ന് എടുക്കാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് 2x ഒക്കെ ആയിട്ട് നമുക്കെടുത്ത് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ചെയ്യാം എന്താണ്, എക്സ് വൈയും എം എൻ ഉം ഇൻ്റർസെക്റ്റ് ചെയ്യുന്നു അല്ലേ. അപ്പോൾ വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ഉണ്ട്, ഇതിലപ്പോൾ എടുക്കാം. അതേപോലെ നമുക്ക് എ എക്സ് പ്ലസ് ബി എക്സ് ഈസ് ഈക്വൽ ടു ആ ഒരു മെത്തേഡും എടുക്കാം അല്ലേ. അപ്പം നമുക്ക് ഫസ്റ്റ് എഴുതാം എന്ത്, ഈ ആംഗിൾസിനെ പറ്റി എഴുതാം, ലീനിയർ പെയർസിനെ പറ്റി എഴുതാം. അപ്പോൾ ഫസ്റ്റ് എഴുതേണ്ട കാര്യം ആംഗിൾ പി ഒ എക്സ് പ്ലസ് ആംഗിൾ പി ഒ വൈ ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. കാരണം എന്താണ്, ലീനിയർ പെയർ. ഓക്കെ, ലീനിയർ പെയർ ആണ് റീസൺ അല്ലേ. ഈ ആംഗിളും ഈ ആംഗിളും ഈ ലൈൻ്റെ ഇന്റർസെക്റ്റ് ചെയ്യുന്ന ഒരു പോയിന്റ്. അപ്പോൾ രണ്ട് ആംഗിൾസിൻ്റെ സമ്മ് 180 ഡിഗ്രി. അപ്പോൾ പി ഒ വൈൻ്റെ വാല്യൂ എത്രയാണ്, 90 ഡിഗ്രി ആണെന്ന് അറിയാം അല്ലേ. ഈസ് ഈക്വൽ ടു 180 പ്ലസ് ആംഗിൾ പി ഒ എക്സ്. അപ്പോൾ പി ആംഗിൾ പി ഓക്സ് ഈക്വൽ ടു എത്രയാണ്, 180 ഡിഗ്രി മൈനസ് 90 ഡിഗ്രി വിച്ച് ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. അപ്പോൾ നമുക്ക് ഓൾറെഡി കിട്ടി ഈ ആംഗിൾ 90 ഡിഗ്രി ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് പ്രൂവ് ചെയ്തല്ലോ. ഇനി നമുക്ക് എ പ്ലസ് ബി ഈസ് ഈക്വൽ ടു 90 എന്ന് ചെയ്താൽ, അപ്പോൾ എ പ്ലസ് ബി ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. അപ്പോൾ എന്റെ വാല്യൂ എത്രയാണ്, 2. അതേപോലെ 3 ആണ്. അപ്പോൾ 2x പ്ലസ് 3x ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. അപ്പോൾ 5x ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. ഓക്കെ, അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു 90 ഡിവൈഡഡ് ബൈ 5. എത്ര കിട്ടും, 90 ഡിവൈഡഡ് ബൈ 5, എക്സ് ഈസ് ഈക്വൽ ടു 18 ഡിഗ്രി. ഓക്കെ, അപ്പോൾ നമുക്ക് എ എക്സിൻ്റെ വാല്യൂ കിട്ടി. അപ്പോൾ എ ഈസ് ഈക്വൽ ടു 2 അല്ലേ, 2x. അതേപോലെ ബി ഈസ് ഈക്വൽ ടു എത്രയാണ്, 3x ആണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ, 2 × 18. അതേപോലെ 3 × 18, 2 × 18 ഈസ് 36, 3 × 8 ഈസ് 54. ഓക്കെ, അപ്പോൾ നമുക്ക് എയിൻ്റെ മീൻ്റെയൊക്കെ വാല്യൂ കിട്ടി. ഇനി നെക്സ്റ്റ് ചെയ്യാനുള്ളത് ഫൈൻഡ് സി ആണ്. സി കണ്ടുപിടിക്കണം, ഈ ആംഗിള് സി കണ്ടുപിടിക്കണം. അപ്പോൾ നോക്കിയേ, ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾ അല്ലേ.
ആംഗിൾ ബിയും ഇതും വെർട്ടിക്കലി ഓപ്പോസിറ്റ്. അപ്പോൾ ഈ ആംഗിൾ എത്ര തന്നെയാണ്? 54 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ലീനിയർ പെയർ പ്രകാരം നമുക്ക് എന്തെടുക്കാൻ പറ്റും? ഈ സി എന്ന് പറയുന്ന ആംഗിൾ കണ്ടുപിടിക്കാൻ പറ്റും, അല്ലെങ്കിൽ 180 ഡിഗ്രിയിൽ നിന്ന് മൈനസ് ചെയ്താൽ മതി. അപ്പോൾ ആംഗിൾ എക്സ് ഒ എൻ പ്ലസ് ആംഗിൾ എൻ ഒ വൈ ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി, അല്ലേ? എക്സ് ഒൻ്റെ വാല്യൂ നമുക്കറിയില്ല. സി സി പ്ലസ് 54 ഡിഗ്രി ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി, അല്ലേ? ഓക്കെ, അപ്പോൾ സി ഇസ് ഈക്വൽ ടു 180 - 54, വിച്ച് ഈസ് ഈക്വൽ ടു 126 ഡിഗ്രി. അപ്പോൾ നമുക്ക് സിൻ്റെ വാല്യൂ കിട്ടിയിട്ടുണ്ട്, അല്ലേ? സിൻ്റെ വാല്യൂ 126 ഡിഗ്രിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അതാണോ കണ്ടുപിടിക്കാൻ പറയണത്? അതെ. അപ്പോൾ സിൻ്റെ വാല്യൂ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്യേണ്ടത് ഈ ആൻസറിന് വേണ്ടിയിട്ട്. ഓക്കെ ഓക്കെ, അപ്പോൾ തേർഡ് ക്വസ്റ്റ്യൻ, ഇൻ ഫിഗർ 6.15 ആംഗിൾ പി ക്യു ആർ ഇസ് ഈക്വൽ ടു ആംഗിൾ പി ആർ ക്യു. അപ്പോൾ പി ക്യു ആർ ഇസ് ഈക്വൽ ടു പി ആർ ക്യു, ഇത് രണ്ടും ഈക്വൽ ആണ്. ദെൻ പ്രൂവ് ദാറ്റ് ആംഗിൾ പി ക്യു എസ് ഇസ് ഈക്വൽ ടു പി ആർ ടി. അപ്പോൾ നമുക്ക് ലീനിയർ പെയർ വെച്ചെന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആംഗിൾ പി ക്യു എസ് പ്ലസ് ആംഗിൾ പി ക്യു ആർ ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി. റീസൺ എന്താ? ലീനിയർ പെയർ. ഓക്കെ, അടുത്തത് ഈ സൈഡിലുള്ള രണ്ട് ആംഗിൾസ്. ഓക്കെ, ആംഗിൾ പി ആർ ക്യു പ്ലസ് ആംഗിൾ പി ആർ ടി ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി, ലീനിയർ പെയർ. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ നിന്ന് തന്നേക്കുന്നത് പി ക്യു ആറും പി ആർ ക്യുവും ഈക്വൽ ആണ്. പി ക്യു ആർ ഇവിടെയും പി ആർ ക്യു ഇവിടെയും. ഓക്കെ, അപ്പോൾ ഇവർ തമ്മിൽ ഈക്വൽ ആണ്. അപ്പോൾ ഇവരെ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന ഇവരും എന്ത് തന്നെയായിരിക്കും? ഈക്വൽ ആയിരിക്കും. റൈറ്റ് സൈഡിലുള്ള 180സും ഈക്വൽ ആണ്, അല്ലേ? രണ്ടും 180സും ഈക്വൽ ആണ്. അപ്പോൾ നമുക്ക് ഇവരെ ഒരുമിച്ച് എഴുതാം. ആംഗിൾ പി ക്യു എസ് പ്ലസ് ആംഗിൾ പി ക്യു ആർ ഇസ് ഈക്വൽ ടു ആംഗിൾ പി ആർ ക്യു പ്ലസ് ആംഗിൾ പി ആർ ടി. ഓക്കെ, പി ക്യു ആറും പി ആർ ക്യുവും ഈക്വൽ ആണ്, അല്ലേ? പി ക്യു ആറും പി ആർ ക്യുവും ഈക്വൽ ആണ്. ദെയർഫോർ ആംഗിൾ പി ക്യു എസ് ഈസ് ഓൾസോ ഈക്വൽ ടു ആംഗിൾ പി ആർ ടി. ഓക്കെ, ഇതെന്താണ്? ആംഗിൾ പി ക്യു ആർ ഈസ് ഈക്വൽ ടു ആംഗിൾ പി ആർ ക്യു ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ ആണേ. ഗിവൺ, ഓക്കെ, ഗിവൺ എന്ന് എഴുതിയാൽ മതി റീസൺ. അപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്യാനുള്ളത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഫോർത്ത് ക്വസ്റ്റ്യൻ, ഇൻ ഫിഗർ 6.16 ഇഫ് എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു ഡബ്ല്യു പ്ലസ് ഇസഡ് ദെൻ പ്രൂവ് ദാറ്റ് എ ഒ ബി ഈസ് എ ലൈൻ. അപ്പോൾ എ ഒ ബി ഒരു ലൈനാണെന്ന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫിഗർ. അപ്പോൾ നോക്കി, ഇതൊരു ലൈനാണ്, എ ബി ലൈൻ. അപ്പോൾ നമുക്ക് എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 180 എന്ന് പറയാം. അതേപോലെ തന്നെ ഇതും പറയാം. അപ്പോൾ ടോട്ടൽ സം എത്രയാണ്? ഇവരുടെ ടോട്ടൽ സം എങ്ങനെ പറയുന്നത്? എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് പ്ലസ് ഡബ്ല്യു ഇസ് ഈക്വൽ ടു 360 ഡിഗ്രി, അല്ലേ? നമുക്ക് ക്വസ്റ്റ്യനിൽ എന്താ തന്നിരിക്കുന്നത്? ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു വൈ പ്ലസ് ഇസഡ്, അല്ലേ? അപ്പോൾ എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു ആണ് വൈ പ്ലസ് ഇസഡ്. അപ്പോൾ നമുക്ക് ഈ എക്സ് പ്ലസ് വൈയിനെ എന്താക്കിയതാം? ഇസഡ് പ്ലസ് ഡബ്ല്യു എന്ന് ഇതാം. അപ്പോൾ നമുക്ക് ഒന്നല്ലെങ്കിൽ എക്സ് പ്ലസ് വൈ ഇസഡ് പ്ലസ് ഡബ്ല്യുക്ക് നമുക്ക് എക്സ് പ്ലസ് വൈ എന്ന് തന്നെ കൊടുക്കാം. അപ്പോൾ എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 360 ഡിഗ്രി എന്ന് കൊടുക്കാം. അപ്പോൾ 2 times എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 360 ഡിഗ്രി. അപ്പോൾ എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 360 ഡിവൈഡഡ് ബൈ 2. മൾട്ടിപ്ലിക്കേഷൻ ഇവിടെ വന്നുകൊണ്ട് തിരിച്ചു വരുമ്പോൾ ഡിവിഷൻ വരും. ഓക്കെ, അപ്പോൾ എക്സ് പ്ലസ് വൈ വിൽ ബി ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി. അപ്പോൾ 180 ഡിഗ്രി എക്സ് പ്ലസ് വൈ വരികയാണെങ്കിൽ എന്ത് പറയാം? നമുക്ക് എക്സ് പ്ലസ് വൈ 180 ഡിഗ്രി വരികയാണെങ്കിൽ എ ഒ ബി ഒരു ലൈനാണെന്ന് പറയാം. ദെയർഫോർ എ ഒ ബി ഈസ് എ ലൈൻ. ഓക്കെ, അപ്പോൾ നമുക്ക് പറയാം എ ഒ ബി ഈസ് എ ലൈൻ. അപ്പോൾ ഇതാണ് എൻ്റെ സൊല്യൂഷൻ വന്നിരിക്കുന്നത്. ഓക്കെ,
Apo fifth question, in figure 6.17, POQ is a line, ray OR is perpendicular to line PQ, OS is an another ray line between the rays OP and OR. Prove that angle ROS is equal to 1 by 2 angle QOS minus angle POS. Okay, appo namakku first enda thannirikkundu, ray OR perpendicular aayittu PO PQ nu varana line la perpendicular aayittu undu. Appo namakku parayam endu parayam ee thannirikkunne endu parayam angle POR is equal to angle QOR which is equal to 90 degree alle karan endanu perpendicular aayittana OR PQ lu vannu veenathu. Okay, appo POS alla QOS ennu parna endanu namaku vendathu first QOS kittanam pinne POS um kittanam appo namaku adilotte ettam aa terms lotte vena namm ettam. അപ്പൊ ക്യു ഒ എസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യു ഒ എസ് എന്ന് പറഞ്ഞാൽ ആംഗിൾ ക്യു ഒ ആർ പ്ലസ് ആർ ഒ എസ്, ആംഗിൾ ക്യു ഒ ആർ പ്ലസ് ആർ ഒ എസ് അല്ലെ. അതേപോലെ ആംഗിൾ പി ഒ എസ് എന്ന് പറഞ്ഞാൽ ആംഗിൾ പി ഒ എസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പി പി ഒ ആർ ഇന്ന് മൈനസ് ചെയ്യലല്ലേ, ആംഗിൾ പി ഒ ആർ മൈനസ് ആംഗിൾ ആർ ഒ എസ്, ആർ ഒ എസ് ഇന്ന് മൈനസ് ചെയ്യല്ലേ അല്ലെ. അപ്പോ നമുക്ക് ഇത് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാം, ഇത് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കാം. ഓക്കെ, ഇക്വേഷൻ നമ്പർ 1 ഉം 2 ആയിട്ട് കൊടുക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഫ്രം 1 ആൻഡ് 2 എന്ത് പറയാൻ പറ്റും? ഫ്രം 1 ആൻഡ് 2 നമുക്ക് ഇവിടെ ചെയ്യേണ്ട പ്രോസസ് എന്താണ്? സബ്ട്രാക്ഷൻ. അപ്പോൾ നമുക്ക് അത് തന്നെ ഇവിടെ ചെയ്യാം, ആംഗിൾ ക്യു ഒ എസ് മൈനസ് ആംഗിൾ പി ഒ എസ് ഈസ് ഈക്വൽ ടു ആംഗിൾ ക്യു ഒ ആർ മൈനസ് ആംഗിൾ പി ഒ ആർ. ഓക്കെ, പി ഒ ആർ കാരണം നമ്മൾ ക്യു ഒ ആർ മൈനസ് പി ഒ ആർ പ്ലസ് 2 ആംഗിൾ ആർ ഒ എസ്. ഓക്കെ, അപ്പോൾ പി ഒ ആറും നോക്കി ഇവിടെ എന്താ സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ആംഗിൾ ക്യു ഒ എസും ഇതും മൈനസ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ക്യു ഒ ആർ 2 ടൈംസിന്, അതേപോലെ ഇവരുടെ ഇടയിൽ എന്ത് സൈൻ വരും? നെഗറ്റീവ് സൈൻ വരും. അപ്പോൾ അതാണ് ഇവിടെ ചെയ്തിരിക്കുന്ന സ്റ്റെപ്പ്. ഓക്കെ, ഇനി എന്താണ് നോക്കി, ഇവര് രണ്ടുപേരും ഈക്വൽ ആണെന്ന് ഓൾറെഡി ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നോക്കി ഇവിടെ 90 അല്ലേ, ഇവിടെ 90 അല്ലേ രണ്ടുപേരുടെയും വാല്യൂ. 90 സബ്ട്രാക്ട് ചെയ്ത് എന്ത് പറ്റും? 0 ആയി പോവും. അപ്പോൾ നമുക്ക് ബാക്കിയുള്ളത് 2 ടൈംസ് ആംഗിൾ ആർ ഒ എസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആംഗിൾ ക്യു ഒ എസ് എന്ന് പറഞ്ഞാൽ അല്ലേ, മൈനസ് ആംഗിൾ പി ഒ എസ്. ഇനി നമുക്ക് കിട്ടേണ്ടത് എന്താണ്? ആംഗിൾ ആർ ഒ എസ്. അപ്പോൾ ആംഗിൾ ആർ ഒ എസ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ 2 നമുക്ക് അപ്പുറത്തെ സൈഡിലേക്ക് കൊടുക്കാം. അപ്പോൾ ആംഗിൾ ആർ ഒ എസ് ഈസ് ഈക്വൽ ടു ആംഗിൾ ക്യു ഒ എസ് മൈനസ് ആംഗിൾ പി ഒ എസ്. ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആകുന്നു, അപ്പോൾ അടിയിലേക്ക് വരുമ്പോൾ ഡിവിഷനായിട്ട് വരും. ഓക്കെ, അപ്പോൾ നമുക്കിത് കൺവേർട്ട് ചെയ്ത് നമ്മുടെ ആൻസർ രൂപത്തിലോട്ടൊന്ന് നോക്കി അല്ലേ. 1/2 ആംഗിൾ ക്യു ഒ എസ് മൈനസ് പി ഒ എസ് ഈസ് ഈക്വൽ ടു ആർ ഒ എസ്. അപ്പോൾ നമുക്ക് ആൻസറിൻ്റെ ഫോമിലോട്ട് എഴുതാം ഈ ആൻസറിന്, ആംഗിൾ ആർ ഒ എസ് ഈസ് ഈക്വൽ ടു ആംഗിൾ ക്യു ഒ എസ് മൈനസ് ആംഗിൾ പി ഒ എസ് ഇൻറ്റു 1/2. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ വന്നിട്ട് പ്രൂവ്ഡായി. അപ്പോൾ നമുക്ക് ഇവിടെ എഴുതാം പ്രൂവ്ഡ്. ഓക്കെ, ആൻസർ ഇസ് പ്രൂവ്ഡ്. അപ്പൊ ലാസ്റ്റ് ക്വസ്റ്റ്യൻ 6th 1, ഇറ്റ് ഇസ് ഗിവൺ ദാറ്റ് ആംഗിൾ എക്സ് വൈ സെറ്റ് ഇസ് ഈക്വൽ ടു 64 ഡിഗ്രി ആൻഡ് ആംഗിൾ എക്സ് വൈ ഇസ് പ്രൊഡ്യൂസ്ഡ് ടു പി ഗിവൺ എ ഫിഗർ ഫ്രം ദ ഗിവൺ ഇൻഫോർമേഷൻ ഇഫ് റേ വൈ ക്യൂബ് ബൈ സെറ്റ് ആംഗിൾ ഇസെഡ് വൈ പി ഫൈൻഡ് ആംഗിൾ എക്സ് വൈ ക്യൂ ആൻഡ് റിഫ്ലക്സ് ആംഗിൾ ക്യൂ വൈ പി. അപ്പൊ ഈ ക്വസ്റ്റ്യന്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഫിഗർ തന്നിട്ടുള്ള, അപ്പൊ നമ്മൾ സ്വന്തമായിട്ട് ഫിഗർ വരക്കണം. അപ്പൊ ഒന്ന് നോക്കിയേ, ഗിവൺ ദാറ്റ് ആംഗിൾ എക്സ് വൈ സെഡ് ഈസ് ഈക്വൽ ടു 64 ഡിഗ്രി, എക്സ് വൈ ഇസെഡ് 64 ഡിഗ്രി ആണെന്ന് ഉണ്ട്. അപ്പൊ അത്
acute angle alle appo namak acute angle orna varaka alle or acute angle pole irikkuna angle x y z okay 64 degree nu markiya xy is produced to point b appo idine neetite or point p vare produce cheyittundu nu varunnu alle ini endha cheyane nokke draw a figure from this okay if ray qyq bisects angle zyp appo qy endanu bisect cheyyanane qy okay bisect cheyane ee rendu angles equal aayittu alle ഈ ആംഗിൾ ഈക്വൽ ആണ് ഈ ആംഗിളും ഈക്വൽ ആണ് കാരണം ഇത് ബൈസെക്റ്റ് ആണ് ചെയ്തിരിക്കുന്നത് അപ്പൊ ആംഗിൾ കണ്ടുപിടിക്കുന്ന ആംഗിൾ ഏതാ എക്സ് വൈ ക്യു ഈ വലിയ ആംഗിൾ കണ്ടുപിടിക്കണം എക്സ് വൈ ക്യു കണ്ടുപിടിക്കണം അതേപോലെ റിഫ്ലക്സ് ആംഗിൾ ക്യു വൈ പി ഈ ക്യു വൈ പിയുടെ റിഫ്ലക്സ് ആംഗിൾ നമുക്ക് കിട്ടണം അപ്പൊ ആദ്യം നമുക്ക് എക്സ് വൈ ക്യു കണ്ടുപിടിക്കാം എക്സ് വൈ ക്യു കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ചെയ്യാം ഓക്കെ അപ്പൊ നമുക്ക് ഫസ്റ്റ് തന്നെ എന്താണ് ആക്സിയം വെച്ചിട്ട് തുടങ്ങാം അല്ലെ ആംഗിൾ എക്സ് വൈ ഇസഡ് പ്ലസ് ആംഗിൾ ഇസഡ് വൈ പി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി അല്ലെ എക്സ് വൈ ഇസഡ് പ്ലസ് ഇസഡ് വൈ പി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി ഓക്കെ അല്ലെ അപ്പോ ഈ ആംഗിൾ എത്രയാണ് 64 എന്ന് തന്നിട്ടുണ്ട് അല്ലെ എക്സ് വൈ ഇസഡ് 64 ഡിഗ്രി ഇസഡ് വൈ പി എന്താണ് ഇസഡ് വൈ പി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ ആംഗിൾ ഇസഡ് വൈ പി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും 180 മൈനസ് 64 ആണ് അപ്പൊ ആംഗിൾ ഇസഡ് വൈ പി ഈസ് ഈക്വൽ ടു എത്ര കിട്ടുന്നത് 116 ഡിഗ്രി ഓക്കെ ഇനി റേ ആണ് എന്ത് ക്യൂ വൈ അപ്പോൾ ഇത് രണ്ടും ഈക്വൽ ആയിട്ടാണ് കട്ട് ചെയ്യുന്നത് അപ്പോൾ ആംഗിൾ പി വൈ ക്യു പി വൈ ക്യു എന്ന് പറയുന്നത് എന്തിൻ്റെ ഹാഫാണ് ഇസഡ് വൈ ക്യുവും പി വൈ ഇസഡിൻ്റെ ഹാഫാണ് അപ്പോൾ നമുക്ക് എഴുതാം ആംഗിൾ പി വൈ ക്യു ഇസ് ഈക്വൽ ടു ആംഗിൾ ഇസഡ് വൈ ക്യു ഇസ് ഈക്വൽ ടു ഹാഫ് ആംഗിൾ ഇസഡ് വൈ പി അല്ലേ ആംഗിൾ ഇസഡ് വൈ പി അപ്പോൾ ആംഗിൾ ഇസഡ് വൈ പി എത്രയാണ് ഹാഫ് 116 അപ്പൊ ഇത് രണ്ടും കട്ട് ചെയ്ത് പോകുമ്പോൾ നമുക്ക് എത്ര കിട്ടും ആൻസർ വിച്ച് ഈസ് ഈക്വൽ ടു 58 ഡിഗ്രി ഓക്കെ അപ്പോ പി വൈ ക്യു ഈസ് ഈക്വൽ ടു ഇസഡ് വൈ ക്യു വിച്ച് ഈസ് ഈക്വൽ ടു ഹാഫ് ആംഗിൾ ഇസഡ് വൈ പി ആംഗിൾ ഇസഡ് വൈ പിയുടെ പകുതിയാണ് പി ക്യു വൈ പിയും അതേപോലെ തന്നെ ക്യു വൈ ഇസഡും ഓക്കെ വിച്ച് അതിൻ്റെ ആൻസർ നമുക്ക് കിട്ടിയിട്ടുണ്ട് 116 എന്ന് അപ്പം അതും ഇതും കൂടി കട്ട് ചെയ്യുമ്പോൾ നമുക്ക് 58 എന്ന് ആൻസർ കിട്ടും ഓക്കെ അപ്പം നമുക്ക് ഏത് കിട്ടി ഇസഡ് വൈ പി അല്ലെങ്കിൽ പി വൈ ക്യുവും 58 കിട്ടി ഇതും 58 കിട്ടി അല്ലേ ഇനി നമുക്ക് കണ്ടുപിടിക്കാൻ ഉള്ളത് ആംഗിൾ ഇസഡ് വൈ ക്യു ഇസഡ് വൈ ക്യു എത്രയാണെന്ന് ഇപ്പൊ കിട്ടി നമുക്ക് ഇസഡ് വൈ ക്യു നമുക്ക് ഓൾറെഡി കിട്ടി അല്ലെ ഇസഡ് ഫൈൻഡ് ആംഗിൾ വൈ എക്സ് വൈ ക്യു എക്സ് വൈ ക്യു ആണ് കണ്ടുപിടിക്കേണ്ടത് എക്സ് വൈ ക്യു എന്ന് പറഞ്ഞാൽ എത്രയാ നോക്കിയേ ആംഗിൾ എക്സ് വൈ ക്യു എന്ന് പറയുകയാണെങ്കിൽ നോക്കി എക്സ് വൈ ക്യു എന്ന് പറഞ്ഞാൽ 64 ആംഗിളും 58 ആംഗിളും കൂടി ആഡ് ചെയ്യുന്നതല്ലേ ആംഗിൾ നമുക്ക് എങ്ങനെ ചെയ്താം ആംഗിൾ ക്യു വൈ ഇസഡ് പ്ലസ് ആംഗിൾ ഇസഡ് വൈ എക്സ് അല്ലേ ക്യു വൈ ഇസഡ് എത്രയാണ് 58 ഡിഗ്രി പ്ലസ് 64 ഡിഗ്രി അപ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടി 1 2 2 എന്ന് ആൻസർ നമുക്ക് കിട്ടി അപ്പോൾ
xyq. Angle xyq is equal to 1, 2, 2. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാനുള്ളത് റിഫ്ലക്സ് ആംഗിൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. റിഫ്ലക്സ് ആംഗിൾ ക്യൂ വൈ പി, ക്യൂ വൈ പി ഒഴിച്ചുള്ള ആംഗിൾ ഒന്ന് കണ്ടുപിടിച്ചേ. ക്യൂ വൈ പി ഒഴിച്ചുള്ള ആംഗിൾ വരുമ്പോൾ ആംഗിൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, റിഫ്ലക്സ് ആംഗിൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ 58 നമുക്ക് ടോട്ടൽ ആംഗിളിൽ നിന്ന് മൈനസ് ചെയ്താൽ മതി. അപ്പോൾ ടോട്ടൽ സം ഓഫ് ആംഗിൾ എത്രയാണ്? 360. അപ്പോൾ 360 നമുക്ക് ഈ 58 മൈനസ് ചെയ്താൽ മതി. അപ്പോൾ 360 58 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ 302 ആണ്. അപ്പോൾ ഇതാണ് എക്സസൈസ്. ഓക്കെ.